നമസ്കാരം ബബ്ലു. നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളുടെ ഉത്സവ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ആനയെ അറിയുക എന്നുള്ളൊരു ചെറിയ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് തന്നെ വിനോദിൻ്റെ വിശേഷങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ്. അപ്പം എത്ര നാളായി ബബ്ലു വിനോദിൻ്റെ കൂടെ കയറിയിട്ട്? 2 വർഷം. 2 കൊല്ലമായി അല്ലേ? ഇപ്പം കഴിഞ്ഞ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഏകദേശം എത്ര പരിപാടികൾ? 60-70 പരിപാടികളെടുത്ത് അല്ലേ? 60. ഏതായിരുന്നു എടുത്തതിൽ ഏറ്റവും വലിയ വലിയ പൂരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം? തിരുനക്കര പൂരം, പിന്നെ എടരപ്പൊന്നാന, ചെറുവരമ്പത്ത് അല്ലേ? അല്ലേ, അത്യാവശ്യം എല്ലാ പൂരങ്ങളും ഏകദേശം 100 മേളിൽ എടുത്തോ? 70-75 പൂരങ്ങളോളം എടുത്തല്ലേ. ഇപ്പം വിനോദിനെ പറ്റി പറയുകയാണെങ്കിൽ, ബബ്ലുവിന് ആദ്യം മനസ്സിലോട്ട് വരുന്നത് എന്താണ്? വിനോദിൻ്റെ സ്വഭാവമാണോ, സൗന്ദര്യമാണോ, അതോ അവൻ്റെ ചില സ്വഭാവത്തിലെ ചിട്ടവട്ടങ്ങളാണോ? എല്ലാം ഉണ്ട്. എന്നാലും ഏറ്റവും ഇഷ്ടം ഏതാ? അവൻ്റെ ഈ നിലവാണോ, സ്വാഭാവിക നിലവ്? നിലവും സ്വഭാവവും അല്ലേ. എന്തൊക്കെയാണ് വിനോദിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ? ശാന്തമായിട്ടുള്ള സ്വഭാവം ആണ് അല്ലേ. ആർക്കും വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അതെ. പിന്നെ പുള്ളിയുടെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, സ്വഭാവത്തിലെ പ്രത്യേകതകൾ? അതെന്താ കാര്യം? ഒരു പാലം വന്നാലും ഒരു വര വന്നാലും ശ്രദ്ധിച്ച് വളരെ വിശ്വാസം കൊണ്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ നമ്മൾ മുന്നേ നടന്നാൽ നമ്മളൊപ്പം കയറി വരും, കുഴപ്പമില്ല. ആന തന്നെ നടക്കുമ്പോൾ ആന ശ്രദ്ധിച്ചിട്ട് വരയിട്ട പോയും അത് കടന്നു പോകണമെന്ന് ശ്രദ്ധിച്ചിട്ട് തോന്നുള്ളൂ. അതായത് ആനയൊന്ന് ആനയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആന പോകത്തുള്ളൂ അല്ലേ. ആന ചുറ്റോട്ടും ഇടത്തെ സൈഡിലാണ്, ഇടത് വശത്തോട്ടാണ്. അപ്പം ഈ എല്ലാം എടുക്കുന്നതും എല്ലാം ഇടത് വശത്തായിരിക്കുമോ? അങ്ങനെയല്ല, നമ്മൾ ആനകളും കാര്യങ്ങളൊക്കെ ചട്ടക്കാർ ഇടത്തെ സൈഡിൽ. ഓക്കെ, അപ്പം ബബ്ലു ഇടത് വശത്ത് നിൽക്കണം, ഒന്നാം പാപ്പനെ എപ്പോഴും ഇടത് വശത്ത് നിൽക്കണം അല്ലേ. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അതെ. കൂട്ടാനകളുമായിട്ട് മത്സ്യം മുമ്പിൽ പോകുമ്പോ ഒക്കെ എങ്ങനെ? അക്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആരും ഒന്ന് ചാരിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വിശ്വനാഥനുമായിട്ട് എങ്ങനെയാണ്? രണ്ടുപേരോട് ഒന്നിച്ചിരിക്കുമ്പോൾ അവര് ഭയങ്കര കൂട്ടാണോ? കൂട്ടാണ്. അതെ. പിന്നെ ഇവരുടെ ഒരു ഇഷ്ട കഥാപാത്രമാണ് അല്ലേ നമ്മുടെ കല്ലു അല്ലേ. കല്ലുവാണ് പൂപ്പറുടെ ഫ്രണ്ട്. ഇവിടെ വന്നപ്പോ തൊട്ടുള്ള ഒരു ഫ്രണ്ടാണോ? കുഞ്ഞായിരിക്കുമ്പോ തൊട്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള എന്താണ്? അപ്പൊ അവര് തമ്മിൽ നല്ല കൂട്ടാണ്. അതെ, പേടിയൊന്നുമില്ല. പേടിയുണ്ട്, ഇത് അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല, അവർ അവനടുത്ത് വരികയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവൻ്റെ കൂടെ ഉള്ള എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി? ഇവൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഇവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കുട്ടിയാനെ കഴുകിക്കൊണ്ടിരുന്നപ്പോ ആന പെട്ടെന്ന് ഓടി ഒരു ചെളി വീണ്ട് അതെ ചെളിയിൽ അറിയാതെ താന്നു പോകും അല്ലേ. താന്നു പോയിട്ട് ആന എന്നിട്ട് വലിച്ച് കയറ്റിയാണ്. പിന്നെ നേരത്തെ മുന്നേ മേടിച്ച ആൾ എടുത്ത് പണിയായിരുന്നു. പണിയാന ഭയങ്കര തടിപ്പണിയായിരുന്നു, നല്ല വിദഗ്ധനാണ്. അപ്പൊ അത് നമുക്കൊന്ന് അത് ശ്രദ്ധിച്ചായിരുന്നു. കാരണം വലിച്ച് കയറ്റുന്നതൊക്കെ ഒരു സാധാരണ ഒരു ആന വലിച്ച് കയറ്റുന്നതല്ല, നല്ല മെയ്വഴക്കത്തോടുകൂടി തന്നെ അല്ലേ കയറിൽ വടത്തിൽ പിടിച്ച് ആനയ്ക്ക് അടിച്ചു. ഒന്ന് കാലിലൊന്ന് തള്ളി കൊടുക്കേണ്ട ഒരു ആവശ്യമേ വന്നുള്ളൂ അല്ലേ അന്ന്. പക്ഷെ എങ്കിലും കുറച്ചൊന്ന് പേടിച്ചു പോയല്ലോ എല്ലാരും. കാരണം നിന്നു പോകാൻ സ്ഥലമില്ലായിരുന്നു, കാല് നിലത്ത് ഉറക്കാൻ പറ്റില്ല. അങ്ങനത്തെ താന്നു പോകുമായിരുന്നു. എന്നാലും മൂന്ന് അറ്റംപ്റ്റ് കൊണ്ടൊക്കെയാണ് അല്ലേ, 3 മണിക്കൂർ എടുത്തു അന്നൊന്ന് മൊത്തത്തില്. അപ്പം അന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവന് വലിച്ചു കയറ്റുന്നതിനൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവന്റെ മതപ്പാട് കാലത്തെ പറ്റി ഒന്ന് പറയാം. മതപ്പാട് ഇവിടെ വരുന്നവര് ജനുവരി മാസം 24-ാം തീയതി ആയിരുന്നു സാധാരണ ഞാൻ മതപ്പാടില് കെട്ടുന്നത്. അതായത് ഏകദേശം ഒരു സീസണിന്റെ മൂർധന്യാവസ്ഥയിലാണ് കെട്ടുന്നത് അല്ലേ. ഇവിടെ വന്നതിന് ശേഷം അത് നവംബർ 13-ാം തീയതി കെട്ടും, ഒലിക്കാൻ തുടങ്ങി. ഒലിക്കാൻ തുടങ്ങി ജനുവരി 15-ാം തീയതി ഏകദേശം എത്ര മാസമുണ്ട്? ഒരു 2 മാസം. 2 മാസമുണ്ട്. ആ സമയത്ത് ബബ്ലുവിനെ അടിപ്പിക്കുമോ അതോ പാപ്പന്മാരെ എല്ലാരെയും അടിപ്പിക്കുമോ? അതോ ഇല്ല, അടിപ്പിക്കത്തില്ല. കുറച്ച് ദിവസം നമ്മളെ അടിപ്പിക്കും. നല്ല ഒരു മൂക്കം നിരത്ത് നമ്മളെ കൂടെ ഓടിക്കും. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ആന അതിന്റെ രീതിയിൽ അങ്ങ് വിടുക. അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം ഒന്ന് ഒലിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ അറിയാതെ എന്നിട്ട് എന്താ വഴിയടിക്കുമോ? ഇവിടുന്ന് വഴിയടിക്കും. ആന ഒന്ന് അഴിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ പറമ്പിൽ മാറ്റത്തിന് വഴിയടിക്കും. വഴിയടിച്ച് സെറ്റായിട്ട് മാത്രമേ അമ്പലങ്ങളിൽ പൂരത്തിന് എടുക്കത്തുള്ളൂ. അല്ലാതെ വേറെ വലിയ വലിയ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം ആന അഴിച്ച ഒരു മാസം
ഒരു മാസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ഭക്ഷണം എടുക്കുമ്പോഴോ അത് ഈ നീരുകാലത്ത് നന്നായിട്ട് ഭക്ഷണം പൊതുവെ കുറവായിരുന്നു. അപ്പം ഒന്ന് നന്നായിട്ട് ഒട്ടത്തില്ലേ, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ലേഹ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവോ ആ സമയത്ത്? ഇല്ല, ആ സമയത്ത് ആ സമയത്ത് നന്നായിട്ട് ഭക്ഷണം മാത്രമേ കൊടുക്കുന്നു, പിന്നെ തീറ്റം വെള്ളവും കൊടുക്കും. കയറി വരണമെങ്കിൽ ഒരു പിന്നെ ശരീരം ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് വരണമെങ്കിൽ എത്ര നാളെടുക്കും? ഒരു മാസത്തിനുള്ളിൽ നന്നായിട്ട് കയറി വരുന്നു. പൊതുവെ ആളുകളോട് ഭാരത വിനോദം എങ്ങനെയാണ്? മറ്റുള്ള ആനകളൊക്കെ വല്ല കലാപങ്ങളൊന്നും ഇല്ല, ആർക്കാണെങ്കിലും അടുത്ത് വരാം എങ്കിലും ഒന്ന് നോക്കുവോ അങ്ങനെ വല്ലതും ചെയ്യണോ? വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. പുള്ളിക്ക് തന്നെ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നോക്കി മേടിച്ച് കഴിക്കാനൊക്കെ അറിയാം അല്ലേ? നമ്മളാണെങ്കിലും അടുത്തുകൊണ്ട് കൊടുത്താൽ പുള്ളി അങ്ങ് എടുത്തോളൂ. ഉടമസ്ഥനുമായിട്ടുള്ളത്? ഉടമസ്ഥനോട് സാധാരണ ഉടമസ്ഥന എല്ലാ ദിവസവും വരും. കാരണം വണ്ടി വരുമ്പോൾ തന്നെ ആനക്ക് അറിയാം ആളാണെന്ന് അറിയാം. അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള കാര്യം അറിയാം. ഇല്ലായാലും പുള്ളിക്കാരനോട് വലിയ ശല്യം, നമുക്ക് അത് ശരി പോകാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരന് ചോറ് കൈ വെച്ച് കൊടുക്കാം. അപ്പൊ അവരങ്ങനെ ഒന്ന് എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ട് അല്ലെ? പുള്ളിയുടെ ഇഷ്ടക്കേടുകൾ അല്ലാതെ ചെട്ടെന്ന് ചെറിയ ദേഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പുള്ളിക്ക് ചില കാര്യങ്ങളോട്? ഇഷ്ടക്കേടെന്ന് ഈ കോള് സമയം കോള് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സൈഡിൽ അങ്ങനെ ആരും വരുന്ന ആൾക്കും ഇഷ്ടമല്ല. ഇടത് വശത്ത് ആരും വരുന്നത്? ഓക്കെ. അത് അപ്പം ഇപ്പം ബബ്ലു ആണെങ്കിലും അടുത്ത് ചട്ടക്കാർക്ക് വരാം, അല്ലാതെ ബാക്കിയുള്ള പുറമേയുള്ള ആൾക്കാർക്കൊന്നും സൈഡ് അധികം ഇഷ്ടമില്ല. ഓക്കെ, അത് ചട്ടക്കാരന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? ലോറിയിൽ കയറുന്നതിന് അങ്ങനെ എന്തെങ്കിലും? ലോറിയിൽ കയറുന്നത് ഞങ്ങൾ പുതിയ ലോറിയാണ് ഇപ്പൊ. ഓക്കെ, ഇതിന്റെ അപ്പൊ അന്ന് കയറാൻ ആദ്യം രണ്ടു ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് ഈ ഫോർ എലിഫന്റിൽ വന്നതാണ്, ആസാമിൽ നിന്ന് കൊണ്ടുവന്ന വഴിക്ക് ആന കയറാൻ ഒരു മടി കാണിക്കുകയും പിന്നെ കയറി മൂന്നാം പക്കം കയറിയിട്ട് ആന തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. അതായത് മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ആസാമിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആന തിരിഞ്ഞു നിന്നാണ് വന്നതെന്നുള്ളൊരു ഇതുണ്ട്. അതൊക്കെ മാറി അല്ലേ? ആനക്ക് വിശ്വാസമായി. അതെ 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 അതെ. ഇത് കുറച്ചുകൂടെ ഒരു ലോ ഫ്ലോർ ആണ് വണ്ടി അല്ലേ? വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അത് ശരി, മറ്റുള്ള വണ്ടികളോട് അത്ര ഹൈറ്റും കുറവാണ്. ആനക്കൊന്നും പറ്റത്തില്ല. ഹൈഡ്രോളിക് വണ്ടിയാണ് അല്ലേ? അപ്പൊ ഹൈഡ്രോളിക് വണ്ടിയാകുമ്പോഴത്തേക്ക് ആനക്ക് കയറാനും ഇറങ്ങാനും എല്ലാം സ്ലാൻഡിങ് ഡോർ വരും അല്ലേ? അപ്പം സുഖമായിട്ട് കയറാം, അല്ലാതെ സ്റ്റെപ്പ് വെച്ച് കയറേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഫോറസ്റ്റിൽ കൊണ്ടുപോകണ അതേ സെയിം വണ്ടിയാണ് നമ്മുടെ വണ്ടി. ഹൈഡ്രോളിക് ആണ്, ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. ഇവന്റെ ഈ ചെറിയ ചെറിയ സ്വഭാവത്തിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ബബ്ലു മനസ്സിലാക്കുന്നത്? ഇപ്പം ഇത്രയും നാളായില്ലേ, അപ്പൊ എങ്ങനെ അത് മനസ്സിലാക്കും? നമ്മളോട് ആന ട്രാവൽ ചെല്ലുമ്പോ ആനെന്തെങ്കിലും കാണിച്ചു തരുമോ? അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? ആനക്ക് അമരത്തൊരു മുഴ പോലെ അല്ലാതെ ഇപ്പൊ ഉത്സവ പറമ്പുകളിലാണെങ്കിലോ ഇപ്പൊ എന്തെങ്കിലും ഒരു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ദേഷ്യം ആനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചൊടി എടുത്തിട്ട് ചോക്കും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക അല്ലേ പെട്ടെന്ന് ആനക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു നോട്ടം വേണമെന്നുള്ള രീതിയിൽ അല്ലേ, ശ്രദ്ധിക്കണമെന്നുള്ള രീതിയിൽ തന്നെ. മറ്റു പാപ്പന്മാരെ ഇവരുമായിട്ടൊക്കെ നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാണ് ആന? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരുമാണ് ഇപ്പൊ എത്ര നാളായി നിങ്ങൾ രണ്ടുപേരും ആനയുടെ കൂടെ കയറിയിട്ട്? ഒരു മാസമായി, ഒരു കൊല്ലം ആവുന്നു. ഓക്കെ. ഇപ്പൊ ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നിലവാണല്ലോ അല്ലെ? ഉത്സവ പറമ്പുകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആരും ഒന്നും പറയാതെ തന്നെ പുള്ളി നിൽക്കും. അപ്പം അത് വാശിയുണ്ട്, അതായത് തന്റെ തല പൊങ്ങി തന്നെ നിൽക്കണമെന്നുള്ളൊരു വാശിയുണ്ട്. അപ്പം അതിനും ഇത് ഒരുപക്ഷെ പണ്ട് തൊട്ടേ കിട്ടിയ ചട്ടക്കാരുടെ ഒരു ഇതാണോ അതോ ട്രെയിനിങ് ആണോ? നമ്മളായിട്ടൊന്നും ചെയ്യുന്നുണ്ട്. പിന്നെ നിലവ് ഉറപ്പിച്ചതാണ് അല്ലേ? എത്ര നഖങ്ങളുണ്ട്? 18 നഖങ്ങളുണ്ട്. വാലാണെങ്കിലും അല്ലെ, വാലിൽ ഇച്ചിരി രോമക്കുറവുണ്ടെന്നേ ഉള്ളു അല്ലെ? അത് വന്നപ്പോ തൊട്ട് എങ്ങനെയാണ്? വന്നപ്പോ ഒട്ടുമില്ലായിരുന്നു. അമരവും നടയൊക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം ഉറച്ചതാണല്ലേ? ഉറച്ചതാണ്. തുമ്പി നിലത്ത് അടിഞ്ഞു അല്ലേ? കൊമ്പുകളാണേലും നല്ല കൊമ്പുകളല്ലേ? ഹൈറ്റ് ഏകദേശം എത്ര പേര്? 9.5 9.5 മേളിലുണ്ട്.
എഴുന്നള്ളിപ്പ് ചിട്ടകളൊക്കെ പണ്ടേ ഉറച്ചതാണോ അതോ ഒത്തിരി എഴുന്നള്ളിപ്പുകൾ എടുത്തോണ്ടിരുന്നതാണോ? എഴുന്നള്ളിപ്പുകൾ എടുത്തോണ്ടിരുന്നതാണ്. പിന്നെ നമ്മുടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നള്ളിപ്പുകൾ കുറവായിരുന്നു ആനകൾ തന്നെ. ഇവിടുത്തെ സിസ്റ്റമായിട്ടൊന്ന് വന്ന് സെറ്റായി വന്നതേ ഉള്ളൂ. അതായത് നേരത്തെ ഇത് കൂടുതൽ കൊല്ലം ഭാഗത്തുള്ള, അപ്പോൾ അവിടുത്തെ ചിട്ടകളും ഇവിടുത്തെ ചിട്ടകളും തമ്മിലൊരു വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അതിപ്പം പഠിച്ചു എല്ലാം സെറ്റായി വന്നു. തൃശ്ശൂർ പൂരം പോലുള്ള വലിയ പൂരങ്ങളിൽ പോയിട്ടുണ്ട്? തൃശ്ശൂർ പൂരത്തിൻ്റെ വെല്ലങ്ങി എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ആറാട്ടുപുഴയും പോയിട്ടുണ്ട്. വലിയ വലിയ ആറാട്ടുകൾക്കെല്ലാം പോയിട്ടുണ്ട്. എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും ചെറിയ വിളിപ്പേരുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോനെന്ന് വിളിക്കും. മോനെന്ന് വിളിച്ചാൽ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുമോ? നിങ്ങളാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ വിളിക്കാൻ പുള്ളിക്ക് ഇഷ്ടമാണോ? എപ്പോഴും വിളിച്ചാൽ ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷമൊക്കെ വിളിച്ചു കഴിഞ്ഞാലല്ലേ? ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് വളരെ നന്ദി. നമുക്ക് ഇനിയും കാണണം. ആന ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇനി നമുക്ക് മറ്റു ദിവസം കാണാം. ഓക്കെ, താങ്ക്സ്.